Hello friends, welcome back to Hash Kitchen. இந்த நம்ம உண்டாக்கப் போறது மீன் கொண்டுள்ள ஒரு அடிபொளி தோரனാണ്. இதின் பேரான நெத்தோலி தோரன். அப்ப நமக்கு இதை உண்டாக்கാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 250 ഗ്രാമിന്റെ മീനെ രണ്ട് ബൗളിൽ ആയിട്ട് എടുത്തു വെച്ചിണ്ട്. ചിലര് തല കളഞ്ഞിട്ട് ഉപയോഗിക്കും. ഞാൻ ഇപ്പോ എന്തായാലും മീന്റെ തല കളയുന്നില്ല. അപ്പ രണ്ട് പാത്രത്തിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. രണ്ട് രീതിക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ട്ടോ. അപ്പ നമുക്ക് ആദ്യത്തെ രീതി എങ്ങനെയാ നോക്കാം. അതിനായിട്ട് ഒരു ജാറിലേക്ക് ഒരു 250 ഗ്രാം തേങ്ങ, ഞാൻ എടുത്തിരിക്കുന്ന ഫ്രഷ് തേങ്ങയാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് എരിവിന് പച്ചമുളക്, ഞാനൊരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടെ. പിന്നെ നമുക്കതിലേക്ക് വേണം 2 കഷ്ണം ഇഞ്ചി. ഇനി ഇതിൻ്റെ ഒപ്പം ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ആവശ്യത്തിന് ഉപ്പിടണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇപ്പം തന്നെ തേങ്ങയിലിടണം. പിന്നെ നമുക്ക് കുറച്ച് ഒരു കൈപ്പിടി ചെറിയുള്ളിയും കൂടി. ഇതൊക്കെ പാടെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കൊരു മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് കടുകിട, പിന്നെ ഒരു പൊട്ട് ഉലുവയും പിന്നെ വേപ്പലയും, പിന്നെ നമ്മൾ അരച്ച് വെച്ച തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് വറക്കുക. ഒന്ന് 2 മിനിറ്റ് കേട്ടോ, അത്ര മതി. 2 മിനിറ്റ് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. 2 മിനിറ്റ്, 2 to 3 മിനിറ്റ് മാത്രം മിക്സ് ചെയ്താൽ മതി. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പതുക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ. മീൻ പൊടിഞ്ഞു പോവും, അതുകൊണ്ട് പതുക്കെ സ്പൂണുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗവും പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ആദ്യം തന്നെ നമ്മൾ ഉപ്പിടണം പറയണത്. ഇനി അതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം. ഒരു 5 to 10 മിനിറ്റ്സ് നമുക്കിന്ന് നല്ലോണം വേവാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കുക. അതിൻ്റെ ഇടയിൽ ഇടക്കുന്ന തുറന്ന് നോക്കിയിട്ട് പതുക്കെ ഇളക്കി കൊടുക്കുക, അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളത് വീണ്ടും അടച്ചു വെക്കും. ഇപ്പം അതാ നന്നായിട്ട് മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ അടിപൊളി നെത്തോളി തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണിത്. നമ്മുടെ ചോറിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി നമ്മുടെ നെക്സ്റ്റ് റെസിപ്പിയിലേക്ക് പോവാം. ബാക്കി വെച്ചിരുന്ന നെക്സ്റ്റ് ബൗള് ഫിഷിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. ഇത് മസാല തേക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ സുർക്കയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടമാറ്റി വയ്ക്കുക. ഇനി നമുക്കത് പൊരിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മസാല തേച്ച് വെച്ച മീൻ അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ പൊരിച്ചെടുക്കുക. നല്ല ക്രിസ്പി ക്രിസ്പി ആയിട്ട് പൊരിക്കണം കേട്ടോ. നമ്മൾ സാധാരണ മീൻ പൊരിക്കണ പോലെ തന്നെയാണത്. ഇപ്പോൾ ദാ നമ്മുടെ മീൻ പൊരിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തോരൻ ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക, കടുക്, ഉലുവ, വേപ്പല. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബാക്കി തേങ്ങ അരച്ച് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നുവെച്ചാൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ്സ് ഒക്കെ മിക്സ് ചെയ്താൽ മതി. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പൊരിച്ച മീൻ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അടിപൊളി. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പതുക്കെ മിക്സ് ചെയ്യണേ, മുള്ളു പൊടിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതും പതുക്കെ തന്നെ വേണം മിക്സ് ചെയ്യാൻ. കുറച്ചുകൂടി ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നുവെച്ചാൽ ഒരു ടേസ്റ്റ് കുറച്ചുകൂടി കൂടാൻ വേണ്ടിയിട്ട് ആ മീൻ പൊരിച്ച എണ്ണയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നോക്ക്, നമ്മുടെ അടിപൊളി നെത്തോളി തോര നല്ല ടേസ്റ്റിയാണിത്. രണ്ടിനും നമ്മൾ ആദ്യം ഉണ്ടാക്കിയതിനും ഇതിനും നല്ല വ്യത്യസ്തമായ ടേസ്റ്റാണ്. എന്നിട്ട് നമുക്കിതിൽ 5 മിനിറ്റ് അടച്ച് വെക്കാം ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ദാ നമ്മുടെ നെത്തോളി തോരൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 രീതിക്ക് ഉണ്ടാക്കി. ഒന്ന് പൊരിക്കാണ്ടും ഒന്ന് പൊരിച്ചിട്ടും. രണ്ടിനും അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.